ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? മണ്ണിൽ എവിടെയോ മൂടിപ്പോയ വീരക്കല്ലിൽ അവന്റെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനായിരുന്നിരിക്കില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. എന്താ പോത്തുകൾ തമ്മിൽ ശൃംഗാരം? എന്തോ എങ്ങനെ? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്ക് നോക്കിയതാ. വണ്ടി വിട്ടോ, വണ്ടി വിട്ടോ. ജീ സർ. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. ഈ മുതുകൊണ്ടുള്ള സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ദാരം, ഇപ്പൊ ബി പോസിറ്റീവ് കിഡ്നിക്ക് കമ്പോളത്തിൽ എന്താ മാർക്കറ്റ്? മുംബൈ ധാരാവി മാർക്കറ്റിലെ തൊണ്ടോട് കൂടിയാണെങ്കിൽ 50,000, തൊണ്ടില്ലെങ്കിൽ 75,000. ഓ, ഈ ധർമ്മേന്ദ്രന്റെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിരിച്ച് കഷത്തിൽ നീര് വീഴും. അതെ, ഞാനാണ്. എടാ ഭയങ്കര, ഇത്ര പെട്ടെന്ന് വളച്ചു. ഇസ്രാവക്കിനോട് അത്ര ഇഷ്ടോ? ചേടാ ഭയങ്കര. ആരോടൊന്നും പറയാണ്ട് പിന്നെ ചേട്ടൻ എങ്ങോട്ടാ പോയെ? റോഡിലൂടെ ആണാടാ സൈക്കിൾ ഓടിക്കുന്നെ. ബ്രഹ്മചര്യം പോയില്ല. ധൈര്യം ഉണ്ടായി കണ്ടുപിടി. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നി. ശിവനെ, ഇത് യാതില്ല. എന്ത് പറ്റിയടാ? അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. കൂടെ നാലഞ്ചു പേരുണ്ടായിരുന്നതാ. പലരും മതിയാക്കി, പല വഴിക്ക് പിരിഞ്ഞു. മോള് വിഷമിക്കണ്ട, അവൻ വരും. അത് ബുദ്ധി. എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നിങ്ങളുടെ ജീവനും കൂടെ അപകടത്തിലാവും. നീ ഒന്നും പണയണ്ട, നമുക്ക് പോവാടി പെണ്ണേ. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.